നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ മൈസൂറിലെ പാലസ്, അത് അല്ലെങ്കിൽ അതിൻ്റെ പേരെന്ന് പറയുന്നത് അംബാ വിലാസ പാലസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മൈസൂറിലെ ടൈഗർ ആയ ടിപ്പു സുൽത്താൻ്റെ പാലസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അകത്തേക്ക് പോവുകയാണ്. അപ്പം ശരിക്കും ഇത് ഒരു ബാക്ക് സൈഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഫ്രണ്ടാണ്, ഒരുപാട് പേര് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അകത്ത് ക്യാമറ അലൗഡ് ആണെന്നൊന്നും അറിയില്ല. ഞങ്ങളെന്തായാലും പോവുകയാണ്, ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ ടിക്കറ്റ് ചാർജ് വരുന്നത് അഡൽസിന് 100 രൂപയും 10 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഉള്ളവർക്ക് 50 രൂപയാണ്. പിന്നെ കുട്ടികളുമായിട്ട് വരുന്നവർക്ക് 30 രൂപ, അതായത് സ്കൂൾ ടൂറിൽ നിന്നൊക്കെ വരുന്നവർക്ക് 30 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. കൊട്ടാരത്തിൻ്റെ ഉദ്യാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, കാരണം നിറച്ചും റോസാ ചെടികളും അതുപോലെ തന്നെ ചെറിയ ലോണൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ലൈറ്റ്സ്. ഒരു പൊന്നൻ കുഞ്ഞപ്പൻ്റെ പ്രായമായിരുന്ന സമയത്ത് ഞങ്ങൾ വന്നതാണ്. അന്ന് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. അപ്പോൾ അന്ന് ഈവനിങ് ടൈം വരെ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. ഈ ലൈറ്റ്സൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ എൻട്രൻസ് നമ്മൾ ചെരുപ്പൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം കയറാൻ. അപ്പം പെർ ജോഡിക്ക് 2 രൂപ അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. ഒരു മുഗൾ എംപയറിൻ്റെ ആ ഒരു രീതിക്കാണ് ഈ പാലസിൻ്റെ പണി കഴിപ്പിച്ചേക്കുന്നത്. നമ്മളിവിടെ ബാഗൊക്കെ ചെക്ക് ചെയ്യണം. ഇതിപ്പോൾ 2ാമത്തെ ചെക്കിംഗ് ആണ്. ഫ്രണ്ടിലും ഇതുപോലെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഒരുപാട് സ്ഥലത്ത് സെക്യൂരിറ്റീസ് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവിടുത്തെ മാർബിൾ ഫിഗറൈൻസ് ആണ്. അതായത് ഇവിടുത്തെ എംപററിന് വേണ്ടിയിട്ട്, റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ഡിഗ്നിറ്ററീസ് കൊടുത്തിട്ടുള്ള ട്രഡീഷണൽ ഡോൾസാണ് ഇതൊക്കെ. എല്ലാം മാർബിളിലെ ഡോൾസാണ് കാണുന്നത്. ഒരുപാട് പഴയ പഴയ ഫിഗറൈൻസ് ആണ് ഈ കാണുന്നത്. ചുമരിൽ ഒരുപാട് ചുമർ ചിത്രങ്ങളുണ്ട്. ഇതെല്ലാം പഴയ കാലത്തെ സംഭവങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ചുമർ ചിത്രങ്ങൾ ചെയ്തു വച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് രീതിയിലുള്ള കൊത്തുപണികളും പെയിൻറ്റിങ്സും എല്ലാം കാണാം. ഇനി നമ്മൾ കയറാൻ പോകുന്നത് മൈസൂർ പാലസിൻ്റെ ഒരു പ്രധാന അട്രാക്ഷനിലേക്കാണ്. അതായത് നമ്മുടെ ഈ മരക്കാർ ഫിലിമിൻ്റെ അകത്തൊക്കെ ഉണ്ടല്ലോ, അതിലൊരു സോങ് ഇല്ലേ, ആ സോങ് എനിക്ക് തോന്നുന്നത് ഇതിനകത്തായിരിക്കണം. കാരണം ആ ഒരു ആംബിയൻസാണ് ഇതിൻ്റെ അകത്ത്. ഒരു മുഗൾ രാജവംശത്തിൻ്റെ ഒരു ആംബിയൻസാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. എനിക്ക് പണ്ട് മുതലേ ഉള്ളൊരു സംശയമായിരുന്നു, ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ്റെ പാലസ് ആണോ എന്ന്. അപ്പോൾ ഇന്നാണ് എനിക്ക് ആ സംശയം മാറി കിട്ടിയത്. കാരണം ഈ മൈസൂർ പാലസിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അംബാ വിലാസ് പാലസ് എന്നും കൂടിയാണ് അത് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ടിപ്പു സുൽത്താൻ പാലസിന് അംബാ വിലാസ് പേരെന്ന പേര് വന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴാണ് ഗൂഗിൾ പറഞ്ഞത് നമ്മുടെ മൈസൂർ എന്ന് പറയുന്നത് കൊട്ടാരങ്ങളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടെ മൊത്തത്തിൽ 7 കൊട്ടാരങ്ങൾ ഉണ്ടെങ്കിലും തലയെടുപ്പോടുകൂടി നിൽക്കുന്നത് നമ്മുടെ ഈ മൈസൂർ പാലസാണ്. അപ്പം വാടിയാർ രാജവംശത്തിൻ്റെ രാജകീയ വസതിയും അതേസമയം മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത് മഹാറാണി പ്രമോദ വാടിയാർ, പ്രമോദ ദേവി വാടിയാർ എന്ന് പറയുന്ന മഹാറാണിക്കാണ് ഈ കൊട്ടാരത്തിൻ്റെ ഉടമസ്ഥത എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ പക്ഷെ നമുക്കൊരു സംശയം തോന്നുന്നു, എനിക്ക് തോന്നിയ സംശയമാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഒരു മുഗൾ എംപയറിൻ്റെ ഒരു ആ ഒരു സെറ്റപ്പാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അതായത് മുഗൾ രാജവംശത്തിൽ കാണുന്ന മുഗൾ നമ്മൾ ഈ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ താജ്മഹലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു താജ്മഹൽ അതുപോലുള്ള ജഹാംഗീർ ഫോർട്ട് അങ്ങനെയുള്ള ഒരു മുഗൾ എംപയറിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പോലെ തോന്നിക്കുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു വാടിയാർ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ഒരു രാജവംശത്തിൻ്റെ ആണ് ഈ കൊട്ടാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ചാമുണ്ടി ഹിൽസിന് കിഴക്ക് വശത്ത്, ഇതിൻ്റെ ചാമുണ്ടി ഹിൽസിന് അതിന് അഭിമുഖമായിട്ടാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചാമുണ്ടി ഹിൽസും ഇതിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ഞങ്ങൾ എന്തായാലും പാലസ് മാക്സിമം എൻജോയ് ചെയ്തു. കുഞ്ഞപ്പൻ ഇവിടെ ഉറങ്ങി. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. പാർക്കിംഗ് ഇഷ്ടംപോലെ പാർക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കിയോസ്ക് ഉണ്ട്, ഫസ്റ്റ് എയ്ഡ് കൗണ്ടർ ഉണ്ട്, ഫീഡിംഗ് റൂം ഉണ്ട്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്, ടോയ്ലറ്റ് സംവിധാനം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ കുഞ്ഞപ്പൻ ഇതാ ഇപ്പോൾ ഉറങ്ങി, നല്ല ഉറക്കമാണ്. പൊന്നൻ ഇവിടെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്ഥലത്ത് പോകും. അതിന് മുമ്പ് ഞങ്ങൾ ഭക്ഷണം കഴിക്കും.